ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ എൻ എഡ്യൂ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാലാം തരത്തിൽ LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. നാലാം തരത്തിലെ മലയാള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റവാക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യം ഒന്ന്, പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ? പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ? ഉത്തരം, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ചെറുശ്ശേരി നമ്പൂതിരി, തുള്ള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പുരാതന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം രണ്ട്, ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ? ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ? ഉത്തരം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കുമാരൻ ആശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം മൂന്ന്, കൃഷ്ണഗാഥയുടെ രചയിതാവ് ആര്? കൃഷ്ണഗാഥയുടെ രചയിതാവ് ആര്? ഉത്തരം, ചെറുശ്ശേരി നമ്പൂതിരി. ചോദ്യം നാല്, ഏത് രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി? ഏത് രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി? ഉത്തരം, ഉദയവർമ്മൻ കോലത്തിരി. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. ചോദ്യം അഞ്ച്, ചെറുശ്ശേരി ജീവിച്ചിരുന്ന കാലഘട്ടം ഏത്? ഉത്തരം, 1475-നും 1575-നും ഇടയിൽ. കൊല്ലവർഷം 650-നും 750-നും മധ്യേ. ചോദ്യം ആറ്, ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാൻ പ്രേരകമായ കളി. ഉത്തരം, ചതുരംഗം. ചോദ്യം ഏഴ്, കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര്? ഉത്തരം, കൃഷ്ണപ്പാട്ട്. ചോദ്യം എട്ട്, ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം, പാട്ട്. ചോദ്യം ഒൻപത്, മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം അർഹിക്കുന്നത് ഏതാണെന്നുള്ള ചോദ്യത്തിന് സഹൃദയന്മാർ ഏകകണ്ഠമായി നൽകുന്ന ഉത്തരം കൃഷ്ണഗാഥ എന്നായിരിക്കും. കൃഷ്ണഗാഥയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞ മഹാകവി. ഉത്തരം, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ചോദ്യം പത്ത്, കൃഷ്ണഗാഥ രചിച്ചത് ഏത് വൃത്തത്തിലാണ്? ഉത്തരം, മഞ്ചരി. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചത്. ചോദ്യം പതിനൊന്ന്, കാക്ക എന്നർത്ഥം വരുന്ന ഏത് പദമാണ് വെണ്ണക്കണ്ണൻ എന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം, കാകൻ. ചോദ്യം പന്ത്രണ്ട്, ആനനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം, മുഖം. ചോദ്യം പതിമൂന്ന്, ചന്ദ്രൻ എന്നർത്ഥം വരുന്ന വാക്കേത്? എ, വദനം, ബി, ഇന്ദു, സി, ചോരൻ, ഡി, വയസ്സ്. ഉത്തരം, ഇന്ദു.
ചോദ്യം 14. പാൽ എന്നർത്ഥം വരാത്ത പദമേത്? എ ക്ഷീരം, ബി വയസ്സ്, സി പായസം, ഡി ദുഗ്ധം. ഉത്തരം വായസം. ചോദ്യം 15. മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ? ഉത്തരം 9. ചോദ്യം 16. ഭൂതപ്പാട്ട് എന്ന കവിത രചിച്ചതാര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ചോദ്യം 17. ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം കാവിലെ പാട്ട്. ചോദ്യം 18. ഇടശ്ശേരിയുടെ കൃതി അല്ലാത്തതേത്? എ വായാടി, ബി അന്ത്യത്തിരി, സി കൊച്ചനുജൻ, ഡി വളപ്പൊട്ടുകൾ. ഉത്തരം വളപ്പൊട്ടുകൾ. ചോദ്യം 19. ഇടശ്ശേരിയുടെ നാടകം അല്ലാത്തതേത്? എ നൂലുമാല, ബി കൂട്ടുകൃഷി, സി പുതിയ മണ്ണ്, ഡി കളിയും ചിരിയും. ഉത്തരം പുതിയ മണ്ണ്. ചോദ്യം 20. ഗുരു നിത്യചൈതന്യ രതിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉത്തരം ജയചന്ദ്രൻ. ചോദ്യം 21. ഏത് നവോത്ഥാന നായകന്റെ പിൻഗാമി ആയാണ് ഗുരു നിത്യചൈതന്യതി അറിയപ്പെടുന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ. ചോദ്യം 23. ഒരു പീഡയൊറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും, ആരുടെ വരികളാണിവ? ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകം എന്ന കൃതിയിലെ വരികളാണിവ. ചോദ്യം 24. ലക്ഷ്യത്തെ സൂചിപ്പിക്കുവാൻ സ്നേഹം താൻ ശക്തി എന്ന പാഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? ഉത്തരം ലാക്ക്. ചോദ്യം 25. ജഗത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ലോകം. LSS പഠനസഹായി 1 ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിനായി ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.